നമ്മൾ ഒരാളും ചാർജ് വെച്ചിട്ട് അത് ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. നമ്മൾ ചാർജ് ചെയ്ത് നമ്മൾ അടുത്ത് പണിക്ക് പോകും. തീ വരുന്നുണ്ടോ കത്തുന്നുണ്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കും. സാധാരണ ഞാൻ കേട്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ROVER എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് ശരിക്കും ഞാനിപ്പോ ഒരു ചൈനയെ പോയ ഒരു അവസ്ഥയുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ കേബിൾസ് ഒക്കെ ഉണ്ടല്ലോ, മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾസ്, ഇതൊക്കെ നമ്മൾ ചൈനയിൽ കൂടുതൽ വന്ന് നമ്മൾ കാണുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ ഈ പുത്തനത്താണിയിൽ ഐഷർ മൊബൈൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു മാനുഫാക്ചറിങ് കമ്പനി ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്? ഇത് മാത്രം കേബിൾസ് മാത്രമല്ല കേട്ടോ, പവർ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്, ചാർജർ, ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ നിർമ്മാണ രീതി നമ്മൾ കാണാൻ പോവാണ്. നേരെ ഐഷർ കമ്പനിയിലേക്ക്. ഐഷർ മൊബൈൽസ് ടെക്നോളജീസ് കമ്പനിയുടെ MD ഷെഫീഖാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. ഷെഫീഖ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഫിറോസ് ബോയ്, നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 വർഷത്തിലധികമായി. നമ്മൾ ഈ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 6 വർഷം. 6 വർഷം. ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് USB കേബിൾസ് ആണ്. ഇതിന്റെ പ്രൊഡക്ഷന്റെ ഒരു യൂണിറ്റിലാണ് ഇപ്പൊ നമ്മൾ നിലവിൽ നിൽക്കുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേബിൾസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനോട് കൂടി തന്നെ നമ്മൾ പവർ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്, വാൾ ചാർജേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥാപനം വളരെ ചെറിയൊരു ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു തുടക്കം ഇങ്ങനെ തന്നെയായിരുന്നു നിങ്ങളെ? നമ്മളൊരു 8 പേരാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 40 ആളുകൾ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 40 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ഇത് നിങ്ങൾ എത്രമാത്രം ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്നതിലുണ്ട് എന്നുള്ള ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ രീതി ഇതിലേക്ക് നമുക്ക് കടക്കാം. ആക്ച്വലി ഫിറോസ് ഭായ്, ഇത് നമ്മളൊരു പ്രൊഡക്റ്റ് വരുമ്പോ തന്നെ, മീൻസ് ഇൻബൗണ്ട് നമ്മളെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ വരുന്ന സമയത്ത് തന്നെ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് അതിന്റെ കണക്ടേഴ്സ്, അതിൽ വരുന്ന ഗ്രാനുൾസ്, എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് ഇൻബൗണ്ട് വരുന്നുണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ ലാബ് വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ സാൾട്ട് സ്പ്രേ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ലൈഫ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ബെൻഡ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു പ്രോസസ്സിങ് നമ്മളിത് വരുന്നത് കേബിൾസിൻ്റെ സൈസ് കട്ട് ചെയ്യലാണ്. നമുക്ക് പല റിക്വയർമെൻറ്സ് വരാറുണ്ട്. അത് പിന്നെ ഷോർട്ട് കേബിൾസ്, നമ്മൾ പവർ ബാങ്ക് ചാർജിങ്ങിൻ്റെ കേബിൾസ് വരാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് 1 മീറ്റർ, 1.5, 2 മീറ്റർ എത്രയാണ് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മളിവിടെ ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. കട്ടിങ്ങിന്റെ കൂടെ തന്നെ ഇതിന്റെ സ്ട്രിപ്പിംഗ് നടക്കുന്നുണ്ട്. സ്ട്രിപ്പിംഗ്, അതെ. ഒന്ന് മാനുവൽ പ്രോസസ്സിംഗ് വളരെ കുറവാണ്. ഈ മെഷീൻ തന്നെ ഇത് കട്ട് 1 മീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്യും. ആ കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് സ്ട്രിപ്പ് ചെയ്യേണ്ട ആ ഏരിയയും കൂടി സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് അത് തന്നെ ചെയ്യും. അത് കഴിഞ്ഞതിന്റെ ശേഷം ആണ് നമ്മൾ അത് സോൾഡറിംഗ് മെഷീനിലോട്ട് പോകും. അതും ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ്. നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വൽ മെഷീൻസ് ഉണ്ട്. മാനുവൽ സോൾഡറിംഗ് വളരെ കുറവാണ്. മീൻസ് എന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ചെയ്യുള്ളൂ. സാധാരണ ഈ സോൾഡറിംഗ് ഒക്കെ കണ്ടിരിക്കുന്നത് മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാം മെഷീൻ വെച്ചിട്ടാണ്. മെഷീൻ വെച്ച് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അത് ഹോൾഡ് ചെയ്യുന്ന ടൈം എല്ലാം ഫിക്സ്ഡ് ആണ്. നമ്മളിപ്പം ഈ വയറിലോട്ട് പിന്നെ അതിന്റെ സോൾഡർ വയർ വന്ന് സോൾഡർ ആവുന്ന ഒരു ടൈം എല്ലാം ഈ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ടറിന് ഡാമേജസ് വരും. എല്ലാം ഇപ്പൊ ടൈപ്പ് സി കണക്ടറിൽ ചിപ്പ് വരുന്ന കണക്ടേഴ്സ്, അപ്പൊ അതിന് കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ അതിന്റെ ഇഷ്യൂസ് വരും. നമ്മളെല്ലാ കേബിൾസും ചെയ്യുന്നുണ്ട്. ഈവൻ മൈക്രോ തുടങ്ങി മൈക്രോ USB ടൈപ്പ് സി പിന്നെ C2C ചെയ്യുന്നുണ്ട്. C2C നമ്മളിപ്പം ഏകദേശം 100 വാട്ട്സ് വരെ നമ്മൾ C2C ചെയ്യുന്നുണ്ട്. C2 ലൈറ്റനിങ് നമ്മൾ ഐഫോണിൻ്റെ ഒരു തല ടൈപ്പ് സിം, മറ്റേ ഐഫോണിലെ C2 ലൈറ്റനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. 12 വാട്ട്സും 20 വാട്ട്സും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാക്സിമം ടെസ്റ്റിങ്ങുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം സോൾഡറിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ടെസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് മീൻസ് നമ്മൾ ടെസ്റ്ററിൽ കിട്ടുന്ന സംഭവങ്ങൾ, ഒന്ന് അതിൻ്റെ കണക്ടിവിറ്റി മാത്രമല്ല, അപ്പം മീൻസ് നമ്മൾ ഒരു ഒറ്റ കോപ്പർ വയർ വെച്ചാൽ തന്നെ നമുക്ക് കറണ്ട് പാസ്സാവും. ആ കറണ്ട് നമുക്ക് എത്ര ആംപിയർ പാസ്സാവുണ്ട് നോക്കണം. മീൻസ് നമ്മൾ അതിൻ്റെ കോപ്പറിൻ്റെ ഉള്ളിൽ ഇത്ര നമ്പർ ഓഫ് സ്ട്രാൻസ്, അത് വെച്ചിട്ടാണ് 2 ആംപിയർ 2 3 ആംപിയർ ഇത്ര വാട്ട്സ് നമ്മൾ ചെയ്യാം. അപ്പം നമ്മൾ തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2.4 ആണെങ്കിൽ അതിൻ്റെ കോപ്പറിൽ ഇത്ര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷീനിൽ നമുക്ക് അതിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ആംപിയർ ആ കേബിളിലൂടെ കടന്നു പോയാൽ ആ കേബിൾ പാസ്സാകാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നർ മോൾഡിംഗ് ഉണ്ട്. അതായത് ഔട്ടർ മോൾഡിങ്ങിന് മുന്നേ നമ്മൾ ഇന്നർ മോൾഡിംഗ് വരും. നമ്മൾ പുറമേ കാണുന്ന മോൾഡിങ്ങിന് ഉള്ളിൽ വേറെ തരം മോൾഡിംഗ് വരും. അതെ, അത് ചെയ്താലാണ് നമ്മൾ നേരത്തെ കാണിച്ച പിന്നെ ബെൻഡ് ടെസ്റ്റിംഗ് കാണിച്ചല്ലോ, ആ ഒരു കേബിള് പിന്നെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇന്നർ മോൾഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പാസ്സാവുള്ളൂ. അല്ലെങ്കിൽ ആ ഇത് അതിമൊന്ന് വിട്ടുപോരും. വെറും ഒരു സോൾഡറിംഗ് മാത്രമേ അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ പല ആളുകളും നമ്മൾ USB കേബിൾസ് മീൻസ് ഇത് USB കേബിൾ ഈ ചാർജിങ് പർപ്പസിൽ ഭയങ്കര ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യേണ്ട സംഭവമാണ്.
അത് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണുകളാണ്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ 65 വാട്ട്, 100 വാട്ട്സ്, 120 വാട്ട്സ് ചാർജേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വില കുറഞ്ഞൊരു കേബിൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന ചാർജറിന് കാരി ചെയ്യാനുള്ളൊരു കേബിളാണോ നമ്മൾ വാങ്ങുന്നതും കൂടി ഉറപ്പ് വരുത്തണം. നമ്മൾ ഒരാളും ചാർജ് വെച്ചിട്ട് അത് ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. നമ്മൾ ചാർജ് ചെയ്ത് നമ്മൾ അടുത്ത് പണിക്ക് പോകും. അപ്പോൾ പിന്നെ വന്ന് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും പിന്നെ തീ വരുന്നുണ്ടോ കത്തുന്നുണ്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കും. അധികം ആളുകളും പല അലമാരയിലും വെക്കും, അല്ലെങ്കിൽ ഡ്രസ് അല്ലെങ്കിൽ ബെഡിലായിരിക്കും ഫോൺ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഔട്ടർ മോൾഡിങ്ങിലോട്ടാണ് പോകുന്നത്. ഔട്ടർ മോൾഡിങ്ങിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, നമ്മളെല്ലാ മെറ്റീരിയൽസും വെർജിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഒരു റീയൂസ് ചെയ്തതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഐഷറിൻ്റെ പ്രൊഡക്റ്റും നോക്കിയാൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന OEM പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിങ്ങും നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്പാരിറ്റീവ്ലി നമ്മളെ പ്രൊഡക്റ്റിന് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് മാർക്കറ്റിൽ കൊടുക്കും. നമ്മൾ ഏകദേശം 6 വർഷത്തോളമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. ഒരാൾ വാങ്ങി വന്ന് ഒരു ടെസ്റ്റിങ്ങിന് വന്ന ആൾക്കാർ വരും, പിന്നെ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ IQC-യിലോട്ട് പോകും. എന്തെങ്കിലും ഇപ്പം മോൾഡിങ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് നമ്മളവിടെ IQC-യിൽ ചെക്ക് ചെയ്യും. പ്രോപ്പറായിട്ട് നമ്മളത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഡോട്ട്സോ അല്ലെങ്കിൽ ഫുൾ മോൾഡ് ആയിട്ടില്ലേ, എല്ലാം ചെറിയൊരു ഡോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് റിജക്ട് ചെയ്യും. അത്രയും കാര്യങ്ങൾ റിജക്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അതിന്റെ അടുത്ത വൈൻഡിങ് പ്രോസസ്സിലോട്ട് പോകുന്നത്. മെഷീൻ തന്നെയാണ്, അതും മെഷീൻ തന്നെയാണ്. ഇതൊക്കെ കൈകൊണ്ടായിരിക്കും ഇല്ല, കൈകൊണ്ട് കഴിയില്ല. നമുക്ക് ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് നമുക്ക് മെഷീൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമറുടെ അടുത്തൊരു ഓർഡർ വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ ഡേറ്റ് പറയും. ആ ഒരു ഡേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ് വേണം ഇത്ര സമയം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അവിടെ പരമാവധി നമുക്ക് എന്തൊക്കെല്ലാം ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ കേബിളിന്റെ നമ്മൾ കണ്ടു നല്ല ഭംഗിയായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അത്ര ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ പവർ ബാങ്കിനും കൂടി പറഞ്ഞല്ലോ, പവർ ബാങ്ക് നിങ്ങളോട് ചെയ്യുന്നുണ്ട്, അതിന്റെ സിസ്റ്റം എങ്ങനെ വരുന്നത്? പവർ ബാങ്കിന്റെ സംഭവം ഇത് പറഞ്ഞ പോലെ തന്നെ, മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന്റെ ഒരു എല്ലാത്തിലും IQC ആണ് മെയിൻ. നമ്മൾ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഏജിങ് ടെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൻ്റെ പ്രോപ്പർ. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു സംഭവം എത്രത്തോളം വർക്കാവുന്നുണ്ട്, നമ്മളെല്ലാം ഏജിങ് ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പ്രൊഡക്റ്റ് വിടുന്നത്. അതിൻ്റെ സോൾഡറിങ് മുതൽ ആ സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന സോൾഡർ വയറിൽ വരെ നമ്മളതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ടെസ്റ്റിങ് പിന്നെ അതിന്റെ പാക്കിങ് എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ. അതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് ഒക്കെ നമ്മൾ പലയിടത്തും ഇതേപോലെ മൊബൈൽ പൊട്ടിത്തെറിക്കും പോലെ അത് ബൾജായി വരിക, തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒക്കെ ശ്രദ്ധ നിങ്ങൾ അത്രയും കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇതിന്റെ PCB ഡിസൈനിങ്ങിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് അതിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഐശ്വറിന്റെ ബ്രാൻഡിലല്ലാതെ എനിക്കിപ്പോ ഒരു ബ്രാൻഡ് ആവശ്യമുണ്ട്, ഇതേപോലത്തെ പ്രോഡക്റ്റ് എനിക്ക് മാർക്കറ്റിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾ റെഡിയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിങ്, അതിൻ്റെ ബോക്സ് മേക്കിംഗ്, അതിൽക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെവലിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി മുതൽ വലിയ ക്വാണ്ടിറ്റി കണ്ടെയ്നർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ട അവിടെ ഡോർ ഡെലിവറി ചെയ്തുതരാൻ പറ്റും. പുറത്തുനിന്നൊരാളുകളെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇവിടെ എത്തിക്കാൻ പറ്റുമോ, ഈ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ, ഒരു കണ്ടെയ്നർ ഒന്നും ഇല്ല, ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, എത്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഡോർ ഡെലിവറിയിൽ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ചെന്നൈ, പിന്നെ ബാംഗ്ലൂർ, മൈസൂര്, പല ഭാഗത്തുനിന്നും നമുക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ കേട്ടിരിക്കുന്നത് ബാംഗ്ലൂരിന്ന്, ചെന്നൈന്ന്, അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അതുപോലെ ഇതുവരെ വരാറുണ്ട്, അതായത് ചില മെഡിക്കൽ ഡിവൈസിന്റെ ചാർജിങ്ങിന് നമ്മൾ കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചാർജേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മൊബൈൽ ആക്സസറീസിലല്ലാത്ത പല ഡിവൈസുകൾ മാർക്കറ്റിലുണ്ട്, അതിന്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിറോസ് ഭായ്, നമ്മളെ തിരൂർ ഔട്ട്ലെറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഐശ്വറിന്റെ പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം, എല്ലാം കൂടി ഒന്ന് കാണാലോ. ഒന്ന് നമ്മളിത് മെയിനായിട്ട് കേബിൾസ് ആണ് വരുന്നത്. കേബിൾസിൽ മൈക്രോ USB മുതൽ നമ്മൾ C2 ലൈറ്റ്നിങ് വരെ, Type-C to Type-C എല്ലാ കേബിൾസും അവൈലബിൾ ആണ്. വാട്ട്സ് അടിസ്ഥാനത്തിൽ നമ്മളത് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് കേബിൾസുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാൾ ചാർജസ് ചെയ്യുന്നുണ്ട്. 2.1 ആമ്പിയർ മുതൽ നമ്മൾ ഏകദേശം ഒരു 33 വാട്ട് വരെയുള്ള ചാർജസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഐശ്വർ ബ്രാൻഡിൽ. ഏകദേശം നമുക്കൊരു 44 SKUs ഉണ്ട്. ഈവൻ പവർ ബാങ്ക് നമ്മുടെ അടുത്ത് ലോഞ്ച് ആയിട്ടുണ്ട്.
പവർ ബാങ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ ഇപ്പൊ മാനുഫാക്ചറിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് കൂടാതെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആളുകൾ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്? റെഡിയാണ്, റെഡിയാണ്. ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ലൈനപ്പ് പോകുന്നുണ്ട്, നമ്മൾ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ നമ്മള് വെൽക്കമും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ്? അല്ല, വിദേശത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സൗത്ത് ഇന്ത്യയിൽ മീൻസ് തമിഴ്നാട്, കർണാടക, ആ ഒരു ഏരിയ നമുക്ക് ഇപ്പം കവർ അപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നിങ്ങളുടെ ഈ ബ്രാൻഡ് വിദേശം എന്നൊക്കെ വരുന്ന എങ്കിലും നമുക്ക് അവർക്ക് ഡോർ ഡെലിവറി കൊടുക്കാൻ പറ്റും. ക്ലിയറൻസിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡോർ ഡെലിവറി ആയിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. ഓ അത് ശരി. പിന്നെ നമ്മൾ വരുന്നത് പിന്നെ ഇയർപോഡ്സ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ നെക്ക് ബാൻഡ്സ് വരുന്നുണ്ട്, പിന്നെ ഇയർഫോൺസ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ആക്സസറീസ് ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഒരു മൊബൈൽ ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാം നിങ്ങൾ ഓൾറെഡി ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഒക്കെ റെഡിയാണ്. അതെ അതെ. നമുക്ക് ഇതിന്റെ വാറന്റി എങ്ങനെയാ പറയാൻ പറ്റുന്നത്? നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ 6 മന്ത് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഐഷറിലില്ല. പിന്നെ ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് വാറണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൺസ്യൂമർ നമ്മൾ മാനുഫാക്ചറിംഗ് ഡയറക്റ്റ് കണ്ടതുകൊണ്ട് തന്നെ ഒരു വലിയ ടെൻഷൻ ഒന്നുമില്ല. എന്നാലും നമുക്ക് എങ്ങനെ ക്വാളിറ്റിയുടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏത് രീതിയിലാണ് ക്വാളിറ്റിന്റെ പറയാൻ? എനിക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഇപ്പോ ലുലു ഇന്റർനാഷണൽ വരെ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവരെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതെ, ലുലുവിന്റെ ബ്രാൻഡ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഡൗട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നല്ല ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് വാറണ്ടി, അതായത് ഒരു ആള് സാധനം കൊണ്ടുവരുന്ന റീപ്ലേസ്മെന്റ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഡീലറെത്തുന്ന തിരൂരിന്ന് സാധനം വാങ്ങി, പുള്ളി കാസർഗോഡാണ്, കാസർഗോഡ് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോപ്പിലോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ നമ്പറിൽ കണക്ട് ചെയ്താൽ നമ്മൾ ബൈ കൊറിയർ ആയിട്ട് തന്നെ നമുക്ക് അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആരും എടുത്ത് സ്റ്റക്ക് ആയി പോകില്ല, ആരും കുടുങ്ങില്ല, കുടുങ്ങില്ല. ഇത്രയാണ് ഐശ്വരന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വിദേശ രാജ്യങ്ങളിൽ, നമ്മൾ ചൈനയിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ പവർ ബാങ്കുകളും അതേപോലെ തന്നെ കേബിളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ വന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യം ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണമെങ്കിൽ അതും ഐശ്വര്യ ചെയ്തു തരും എന്നുള്ള കാര്യം ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. എന്നും ഞാൻ കൊടുക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.